ഹലോ, നമസ്കാരം. കുനാഫ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരുന്നത് നല്ല ഷുഗർ സിറപ്പിലൊക്കെ കുതിർന്ന് കിടക്കുന്ന നല്ലൊരു സ്വീറ്റ് ഡിഷാണ് അല്ലേ. എന്നാൽ ഇതേ കുനാഫ ഡോ വെച്ചിട്ട് നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് കൂടി ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇതിന് കുറേ പേരുണ്ട് കേട്ടോ, പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ചിക്കൻ സ്ക്രൂ ഡ്രൈവർ, ചിക്കൻ ത്രെഡ്സ്, അല്ലെങ്കിൽ കുനാഫ ചിക്കൻ. പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ, സംഭവം ശരിക്കും വളരെ സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് ഈ ചിക്കൻ സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ ഈ ചിക്കൻ ത്രെഡ്സ്. അപ്പം നമുക്ക് നോക്കാം നമ്മുടെ ഈ ചിക്കൻ ത്രെഡ്സ് കുനാഫ ഡോ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുനാഫ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പകുതി ഡോ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ, ബാക്കി ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ സെയിം ഡോ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിത് ചെയ്യുന്നതിന് 2 മണിക്കൂർ മുന്നെങ്കിലും ഈ കുനാഫ ഡോ പുറത്ത് വെക്കണം കേട്ടോ. ഇത് ഫ്രീസറിലാണ് സൂക്ഷിക്കുക, അപ്പോൾ ഇത് 2 മണിക്കൂർ മുന്നേ ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് വെക്കാൻ ശ്രദ്ധിക്കുക. ഇത് പുറത്ത് വെക്കുന്ന സമയത്ത് അടച്ച് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും, അതുകൊണ്ട് അടച്ച് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ത്രെഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ ആണ് കേട്ടോ എടുക്കേണ്ടത്. അതിങ്ങനെ ചെറിയ സ്ട്രിപ്സ് ആയിട്ട്, ഇതുപോലെയുള്ള തിൻ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഇപ്പോൾ കുറച്ച് പീസസേ എടുത്തിട്ടുള്ളൂ. നമുക്കിനി ഇതിലേക്ക് മസാല ചേർക്കാം. ഞാൻ ഇതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഇത് മൂന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ സോയ സോസ്, പിന്നെ മുട്ട. ഞാൻ ഒരു മുട്ട ഫുള്ള് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം ഞാൻ കുറച്ച് പീസസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, അതിന് കണക്കായിട്ടുള്ളത് മാത്രം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് നാരങ്ങ നീര്, എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു 1-2 മണിക്കൂർ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഇവിടെ അടച്ച് വയ്ക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കിത് തുറന്ന് നോക്കാം. നമുക്കിത് ഓരോന്നായിട്ട് കുനാഫ ഡോലൊന്ന് ചുറ്റിയെടുക്കാം. കുനാഫ ഡോന് പകരം സമോസ ഷീറ്റ് യൂസ് ചെയ്താലും മതി കേട്ടോ. അത് ചെറിയ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ചുറ്റിയെടുത്താൽ മതി. അല്ലെങ്കിൽ സേമിയയില്ലേ, നീളത്തിലുള്ള സേമിയ, അതല്ലെങ്കിൽ റൈസ് നൂഡിൽസ്, ഇതിൽ ഏതെങ്കിലും ഒന്നെടുത്ത് വേവിച്ചിട്ട് അതിൽ ചുറ്റിയെടുത്താലും മതി. ആദ്യം നമുക്ക് ഈ കുനാഫ ഡോ ഒന്നിങ്ങനെ അടർത്തി എടുക്കാം, ഒന്ന് സെപ്പറേറ്റ് ആക്കുക കൈവച്ചിട്ട് തന്നെ. അതിനുശേഷം ഓരോ ചിക്കൻ പീസസ് ഇതിൽ വെച്ചിട്ട് നമുക്കിത് ചുറ്റിയെടുക്കാം. നമുക്കിനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൽ നമ്മുടെ ചിക്കൻ പീസസ് വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ചുറ്റിക്കൊടുത്താൽ മതി. നമ്മൾ മുട്ടയൊക്കെ ചേർത്തിട്ടില്ലേ, അതുകൊണ്ട് ഇതെന്തായാലും അവിടെ ടൈറ്റായിട്ട് നിന്നോളൂ. ഒരുപാട് കട്ടിയിൽ ചുറ്റിയെടുക്കണ്ട കേട്ടോ, അപ്പം നമ്മുടെ ചിക്കൻ ചിലപ്പോൾ വേവില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ അതവിടെ ടൈറ്റായിട്ട് നിന്നോളും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം. ഞാൻ ചിക്കൻ പീസസ് എല്ലാം കുനാഫ ഡോയിൽ ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഓരോ ചിക്കൻ സ്ട്രിപ്സ് ആയിട്ട് നമുക്ക് അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ കുക്കാവുന്നവരെ ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. പുറത്ത് നല്ല ക്രിസ്പി ആയിന്ന് കരുതിയിട്ട് പെട്ടെന്ന് കോരി എടുക്കരുത്, നമ്മൾ ചിക്കൻ നന്നായിട്ട് വേവണം. അതുകൊണ്ട് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് കോരിയെടുത്തിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ ത്രെഡ്സ് അല്ലെങ്കിൽ കുനാഫ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടറാണ് ഇത്. അതുകൊണ്ട് ഞാൻ ഫുൾ ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് തീരുമ്പോഴേക്കും അതിൻ്റെ ചൂട് പോവും. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് കുനാഫ ഡോ വെച്ചിട്ട് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ സേമിയ വേവിച്ചിട്ടോ, അല്ലെങ്കിൽ റൈസ് നൂഡിൽസ് വേവിച്ചിട്ടോ, ഒന്നും അല്ലെങ്കിൽ സമോസ ഷീറ്റ്സ് ചെറിയ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്ത് അത് ചുറ്റിയെടുത്തിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഈസി അല്ലേ? അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.